ഹലോ, എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അഞ്ചസ് വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കുറേ ദിവസമായി നമ്മളെല്ലാവരും കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, കുറച്ച് ദിവസം വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് രണ്ട് ഷോർട്സ് ഇട്ടിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ വഴി അത്യാവശ്യം സപ്പോർട്ട് കിട്ടി, ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, ഇന്നത്തെ വീഡിയോ ഒരു ക്രാഫ്റ്റ് വീഡിയോയിൽ പെട്ടൊരു വീഡിയോ ആണ്. അതായത് നമ്മളൊരു സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ്, വേറെ ഒന്നുമല്ല, വിൻറ്റേജ് ഡയറി. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും വിൻറ്റേജ് ഡയറി. അപ്പോൾ വിൻറ്റേജ് ഡയറി എന്താണെന്ന് അറിയാത്തവർ പലരും കാണും. അപ്പോൾ വിൻറ്റേജ് ഡയറി വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ വിൻറ്റേജ് എന്നൊരു വാക്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്കിപ്പോൾ ആൻറ്റിക് എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ, ആൻറ്റിക് ഗോൾഡ്, അതായത് 100 വർഷം നമ്മൾ കണ്ടിട്ടില്ല, 100 വർഷത്തിന് മുമ്പൊന്നും നമ്മൾ കണ്ടില്ല. അപ്പോൾ 100 വർഷത്തിന് മുൻപേ പഴക്കമുള്ള സാധനങ്ങൾ തന്നെയാണ് ആൻറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയൊന്നും ഇല്ലെങ്കിലും ഒരു 20 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 50 വർഷം അത്രയും പഴക്കമുള്ള സംഭവങ്ങളൊക്കെയാണ് വിൻറ്റേജ് എന്ന് പറയുന്നത്. വിൻറ്റേജ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതായത് പഴമ നിറഞ്ഞൊരു ഫോട്ടോഗ്രാഫി, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു വല്ലാണ്ടിരിക്കൂലേ. അപ്പോൾ അതേപോലത്തെ ഒരു നമ്മൾ അപ്പോഴത്തുള്ള അംബാസിഡർ കാറൊക്കെ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ചെറുതായിട്ടൊക്കെ, ഇപ്പോൾ പണ്ടത്തെ സംഭവങ്ങൾ മിക്കതും ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ വരെയാണ്. അപ്പോൾ അതേപോലെ ഒരു ഇതാണ് വിൻറ്റേജ് ഡയറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വിൻറ്റേജ് ഡയറിയാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് ഒക്കെയും പറയുക. കാര്യം പറയാൻ വിട്ടുപോയി, എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ നിങ്ങൾ എല്ലാവരും താഴെ സൈഡിലായിട്ട് സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ കാണും, അതും കൂടി കൊടുത്തിട്ട് അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഞാനിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം നിങ്ങളുടെ ഫോണിലെത്തും. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസും ഞാൻ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അതും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ഡയറിയുടെ പേജസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് പേപ്പർ ആയാലും മതി, ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ രണ്ടായിട്ട് മടക്കുമ്പം നമുക്ക് ഡയറിയുടെ 2 പേജസ് ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 ഷീറ്റ്സ് അല്ല, 1 A4 ഷീറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് എത്ര പേജസ് വേണോ അതനുസരിച്ച് A4 ഷീറ്റ് എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് 10 ഒരു 20 പേജസ് മതിയെങ്കിൽ 10 A4 ഷീറ്റ് എടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിസൈനിൽ അതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണേ. 3 സൈഡ് അല്ലെങ്കിൽ ഒരു ബുക്കിൻ പേപ്പറിൻ്റെ 3 സൈഡ് മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനൊന്ന് പഴയ ലുക്കാക്കി എടുക്കണം, അതായത് കുറച്ച് വർഷം പഴക്കമുള്ള രീതിക്ക്. അപ്പോൾ അതാണല്ലോ നമ്മുടെ വിൻറ്റേജ് ഡയറിയുടെ ഒരു സ്പെഷ്യാലിറ്റി. നോക്കി, അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പേപ്പറുകളും കൂടി നമുക്കിങ്ങനെ ഒന്നാക്കണം. അപ്പം ഞാൻ ഇവിടെ നമുക്കിപ്പോൾ ഒരു 10 എണ്ണം വേണമെങ്കിൽ നമുക്ക് ഒരു 20 പേപ്പറും കിട്ടും, അങ്ങനത്തെ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 30 പേപ്പർ എടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ഇനി നമുക്കിതിനൊന്ന് പഴയ പോലെ ഒരു പഴമയുള്ളതാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള കാപ്പിവെള്ളമാണ്, കാപ്പിവെള്ളം തിളപ്പിച്ച് കാപ്പിപ്പൊടിയിട്ട് തിളപ്പിച്ച കാപ്പിവെള്ളമാണ്. അപ്പോൾ അതിൽ ഒന്ന് ഈ പേപ്പറുകളെല്ലാം കൂടി ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും പഴക്കമുള്ള പേപ്പേഴ്സായിട്ട് തോന്നിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനെ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ 30 പേപ്പർ അതുപോലെ തന്നെ എല്ലാം ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിവിടെ നിന്ന് ഉണങ്ങട്ടെ. നമുക്കിനി അതിൻ്റെ കാർഡ്ബോർഡ് ഇത് ചെയ്യാം, ബൈൻഡ് ചെയ്യാൻ പോവുകയാണ് അടുത്തതായിട്ട്. ബൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നേ കാർഡ്ബോർഡ് എടുക്കണം, ഒരേ സൈസിനുള്ള 2 എണ്ണം, അല്ലെങ്കിൽ വന്നിട്ട് നമ്മൾ ബുക്ക് നോർമൽ ബുക്കിൻ്റെ ബൈൻഡായാലും മതി. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു, ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ഐസ്ക്രീം സ്റ്റിക്കാണ്, അറിയാൻ പറ്റില്ല, നമ്മൾ ഈ ചോക്കോബാർ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്നതാണ്. എൻ്റെ അടുത്ത് ഇതുണ്ടായിരുന്നു, പണ്ട് തൊട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ് അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഷോപ്പിലെല്ലാം അവൈലബിൾ ആണ്, 1 രൂപ എങ്ങാണ്ടാണ് ഒരെണ്ണം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എത്ര എണ്ണം വേണോ അതങ്ങനെ വാങ്ങിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിനെ നന്നായിട്ട് നമ്മൾ ഫെവി വൈറ്റ് ഗ്ലൂ ആണിത്, വൈറ്റ് ഗ്ലൂ വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് അതേപോലെ ഇപ്പം ഞാൻ ചെയ്തതുപോലെ തന്നെ നമുക്കിപ്പോൾ അതിൻ്റെ നീളം കറക്റ്റ് തികയത്തില്ല, അതിനാണ് 2 എണ്ണം കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ 2 കാർബോർഡ്, അതായത് നമുക്ക് ബാക്ക് വശവും ഫ്രണ്ട് വശവും കൂടി നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന വരുന്നല്ല, ഇതിനെ ഒന്ന് കവർ ചെയ്തെടുക്കണം. അതായത് നമ്മൾ ഈ സ്റ്റിക്ക് കാണണം, ആ ഒരു ഷേപ്പ് വേണം, അതുപോലെ തന്നെ കളർ ചെയ്യുമ്പം കുറച്ചൊരു വുഡൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട്, അതിനെ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വൈറ്റ് ഗ്ലൂ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് നമ്മളിപ്പോൾ 2:1 എന്നുള്ള അളവിൽ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഈ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടുള്ള ഈ ഒരു കാർഡ്ബോർഡിൽ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതോടെ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ലുക്ക് ആവും. അത് കഴിഞ്ഞ് കളർ ചെയ്തും കൂടി ഇട്ടാൽ മതി.
ഓക്കെ, നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. എല്ലാം കവർ ചെയ്ത് കുഞ്ഞു കുഞ്ഞായിട്ട് ഒന്നേ കുഞ്ഞു കുഞ്ഞു പീസാക്കുക, അല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് മുഴുവൻ തന്നെ ഒന്ന് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിക്കേണ്ട. അവിടെ എവിടെ ഒന്ന് ചുളിവ് വീണാലും പ്രശ്നമില്ല, ആ കണക്കിന് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഞാൻ ഇപ്പോൾ രണ്ടും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ള വേറൊന്നും അല്ല, നമുക്കിതിനൊന്ന് കളർ ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, ഒരു മാക്സിമം ഒരു 2 hours ഒക്കെ ആകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് ഉണങ്ങും. 2 hours ഒന്നും വേണ്ട. ഇനി ഞാൻ ഇവിടെ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. ബ്രൗൺ ഷെയ്ഡ് നന്നായിട്ടൊന്ന് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, നമുക്ക് നന്നായിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അടിക്കണം, ബാക്കും ഫ്രണ്ടും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അടിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് മൊത്തത്തിൽ അതൊരു വുഡാണെന്ന് തോന്നിക്കത്തുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം ബ്രൗൺ ഷെയ്ഡാണ് അടിക്കുന്നത്, പക്ഷേ നമുക്ക് ഈ ഔട്ട്ലുക്ക് കാണുമ്പോൾ ഒരു ബ്ലാക്ക് പോലെ തോന്നും, വേറെ ഒന്നുമല്ല. ശരിക്കും ബ്രൗൺ ലുക്ക് അടിച്ചപ്പോൾ എനിക്ക് ആ ഒരു ഞാൻ ഉദ്ദേശിച്ച രീതിക്കുള്ള കളർ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ബ്ലാക്ക് മിക്സ് ചെയ്തു. വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, സോറി. അപ്പോൾ അതിന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും, ചെറുതായിട്ടൊന്നും ബ്ലാക്കും ഉണ്ട്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒരു ബ്രൗണിഷും തോന്നിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഫാബ്രിക് പെയിൻറ് തന്നെയാണ്, അതിൻ്റെ അക്രിലിക് പെയിൻറ് മെറ്റാലിക് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് നമ്മളൊരു സ്പോഞ്ച് വെച്ചിട്ട് ഒന്നിങ്ങനെ നമ്മൾ സാധാ ബോട്ടിലാട്ടൊക്കെ ചെയ്യില്ലേ, അപ്പോൾ അതേപോലെ ചെയ്യുമ്പോൾ ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് വശും ഫ്രണ്ട് വശും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുക. നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു നമുക്ക് ആ ഒരു റോയൽ ലുക്ക് നമുക്ക് കിട്ടും, കാരണം നമ്മൾ ബ്ലാക്ക് പോലെ അല്ലെങ്കിൽ ബ്രൗൺ പോലെ മൊത്തത്തിലിരുന്നാൽ അതൊരു പെർഫെക്റ്റ് ലുക്കായിട്ട് നമുക്ക് തോന്നത്തില്ല, ശരിക്കും ഒരു അതിൻ്റെ ഒരു ലുക്ക് വരത്തില്ല, വിൻറ്റേജ് ഡയറിയുടെ ഒരു ലുക്ക് വരില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെറ്റാലിക് കളറും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഫാബ്രിക് പെയിൻറ്റിൻ്റെ അതേ റേറ്റിന് ഒരു 5 rupees എന്താ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാ ഷോപ്പിലും അവൈലബിളാണ്, അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാം. ഇനി നമുക്ക് അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിന് വേണ്ടി എടുത്തിട്ടുള്ള കുറച്ച് തൂവലാണ്, ഇത് നേരത്തെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്, അതിന് ചേരുന്ന കളറായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കയ്യിൽ ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ഉള്ള എന്ത് വേണോ വയ്ക്കാം, ബ്രഷ് വയ്ക്കും, ബ്രഷ് മാത്രമായിട്ട് വയ്ക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പണ്ടത്തെ ഒരു കീ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിനെ ഞാൻ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചുമ്മാ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഒരു രീതിക്കാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡയറിയിൽ നിന്നൊക്കെ ആകുമ്പോൾ രഹസ്യം സൂക്ഷിക്കുന്ന സ്ഥലം എന്നൊക്കെ അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് ഇതേ സെയിം കളറിന് സെയിം പാറ്റേണിൽ ഞാൻ കളർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നേ ഇതെല്ലാം ഉണങ്ങിയതിന് ശേഷം നമുക്കൊരു ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കാം. അപ്പോൾ ഗ്ലൂ ഗൺ ഞാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിട്ട്. പക്ഷേ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് ഞാൻ ഇപ്പം നൈറ്റാണ് ചെയ്യുന്നത്, രാവിലെ ഉണ്ടാകുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിനി ഇതാ ഈ ഒരു ഫെതറും കൂടി ഇതിൻ്റെ കൂട്ടത്തൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫെതർ ഇല്ലെങ്കിൽ വേറെ എന്തും വയ്ക്കാൻ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ഏതാണോ ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഇതും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അതോടെ നമ്മുടെ ഡെക്കറേറ്റിങ്ങിൻ്റെ പണി കുറച്ചൊന്ന് തീർന്നു. ഇനി ഫൈനലായിട്ടൊന്ന് ലോക്ക് ഇടുന്ന കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിതാ ഒട്ടിച്ച് നല്ല ഭംഗിയായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷേ സംഭവം സൂപ്പറായിരുന്നു ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ. മൊത്തത്തിലൊന്ന് ഉണങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെ വേണോ എടുക്കാം. ഇനി നമുക്കതിനൊന്ന് ബൈൻഡ് ചെയ്തെടുക്കാം. ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റി. ആദ്യം ഞാൻ സ്പൈറൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കുഞ്ഞു കുഞ്ഞു ഹോൾ അതിൽ കിടപ്പുണ്ട്. അപ്പം പഞ്ചടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പഞ്ച് അതിൽ കയറുന്നുണ്ടായിരുന്നില്ല, ഐസ്ക്രീം സ്റ്റിക്ക് ഇരുന്നത് കൊണ്ട് പഞ്ച് കയറുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ആണി അടിച്ച് തന്നെ ശരിയാക്കി, ആണി അടിച്ചിട്ട് പരിവാക്കി, അടിച്ചപ്പോൾ കൊളമായിപ്പോയി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് പേപ്പേഴ്സും കൂടെ പഞ്ച് ചെയ്തപ്പം കറക്റ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യും, കറക്റ്റ് ലെവലായിട്ട് എനിക്ക് സ്പൈറൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതിന് ഒരു ചെറിയ പണി ഒപ്പിച്ച് അതാണ് ഇപ്പോൾ കാണുന്നത്. കുറച്ചൊന്ന് ഗ്യാപ്പ് കൂട്ടിയിട്ട് സ്പൈറൽ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇല്ലാത്തവരാണെങ്കിൽ ഇതേപോലെ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് 2 carbon ഇടയ്ക്ക് കൊടുത്തിട്ട് ഒരു പേപ്പർ, കുഞ്ഞ് ഒരു പേപ്പറൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് അത് യോജിപ്പിച്ച് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഡയറി നോക്കാനും നമുക്ക് അടച്ചു വയ്ക്കാനും ഒക്കെ ഭയങ്കര സിമ്പിളായിരിക്കും. അപ്പം നമ്മൾ
അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പർ നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതിനെ നമുക്കിനി അതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഒന്ന് തുന്നിയിട്ട് വേണമെങ്കിൽ ഒട്ടിക്കാം, തുന്നി ഒട്ടിക്കുന്നവരുണ്ട്, അല്ലാത്തത് നമുക്കിങ്ങനെ പശു വെച്ചാലും ഒട്ടിക്കാം. അപ്പോൾ എനിക്കിവിടെ 30 പേപ്പേഴ്സേ ഉള്ളൂ, അധികം പേപ്പറൊന്നും ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് കുറച്ച് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വൈറ്റ് കാണുന്ന സൈഡിൽ ഒന്ന് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേ സെയിം പെയിൻറ്റാണ്. അപ്പോൾ ഞാൻ ആദ്യമേ ഇങ്ങനെ ചെയ്യണം എന്നുള്ളവർക്ക് ആദ്യമേ ചെയ്യാം. ഞാൻ ചെയ്യാത്തതിന് കാരണം വേറെ ഒന്നുമല്ല, ഞാൻ സ്പൈറൽ ചെയ്യാനുള്ള ഒരു ഐഡിയയിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ വിൻറ്റേജ് ഡയറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊന്നൊരു ലോക്ക് കൂടി ഇടാം. അപ്പോൾ ഇതിൻ്റെ ഒരു ചെയിനാണ് ലോങ് ചെയിന്, അതിനെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൽ കവർ ചെയ്തിടുന്നുണ്ട്, ഒരു ലോക്ക് പോലെ ഇടുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടി. വേണമെന്നുള്ളവർക്ക് ചെയ്യാം, ഇല്ലാത്തവർക്ക് ചെയ്തില്ലെങ്കിലും ഒന്നുമില്ല. അപ്പോൾ ഇതാ എങ്ങനെ വേണോ ഇടാം, ഇപ്പുറത്തെ വശത്തും കൂടി ഇടാം, നമുക്ക് അല്ലാതെ വെർട്ടിക്കലായിട്ടും ഇടാം, ഇങ്ങനെ വേണോ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ചെയ്യുക. നിങ്ങളുടെ ഐഡിയ പൂർവ്വമാണ് ഡെക്കറേഷനൊക്കെ ചെയ്യേണ്ടത്, പിന്നെ ഞാൻ എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് എന്നൊരു ഐഡിയ മാത്രം തന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ കാണുക, അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങളുടെ ഫോണിലെത്തും. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് ഇതാണ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഡയറി ഇതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. അതാ ശരിക്കും ആ വീഡിയോ കാണുന്നേക്കാളും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം ചെയ്യാൻ ഉദ്ദേശിച്ചതുപോലെ വന്നിട്ടുണ്ട്. ഞാൻ ഇത്രയും പെർഫെക്റ്റായിട്ട് വരും എന്ന് വിചാരിച്ചിരുന്നില്ല, പക്ഷേ സൂപ്പറായിട്ട് വന്നു. അതുപോലെ തന്നെ ഇതൊക്കെ ഫെവിക്കോളിൽ ഒട്ടോ എന്നൊക്കെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് കാണും. വൈറ്റ് ഗ്ലൂ ആണ്, വെറും വൈറ്റ് ഗ്ലൂ ആണ്, പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, ഇളവണമൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേറ്റിംഗ് ഐറ്റം വെച്ച് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ലോക്കർ ചെയിനാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ലാസ്റ്റ് ഭാഗം കൊടുത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അതിനെ നമുക്കിത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബുക്ക്. ഓക്കെ, ഇതിൽ 30 പേപ്പേഴ്സേ ഉള്ളൂ. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്, തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യും നോക്കുക. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് ഒക്കെ അൺബോക്സിൽ പറയുക. നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് വീഡിയോ നന്നായിട്ടിരിക്കുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു ഇൻസ്പിറേഷനാണ്. ഇനിയും വീഡിയോ ഇടാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കാണാറുണ്ടല്ലോ എന്നൊരു പ്രത്യാശയുണ്ട്. അപ്പോൾ എല്ലാവരും അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ കാണും, അതും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനെൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങളുടെ ഫോണിൽ വരും. എന്നാൽ മാത്രമേ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ എന്ന് വെച്ചാൽ, അവർ ന്യൂസ് പറയുമ്പോൾ അത് ഒന്ന് പറഞ്ഞിട്ടങ്ങ് പോവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിരുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസിൽ കമൻറ്റ് ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകുന്നു, ഞാൻ ഓഫ് ചെയ്ത് ഇടുന്നതല്ല കേട്ടോ, അത് എങ്ങനെയോ താനെ ഓഫാവുന്നതാണ്. അത് എന്തുകൊണ്ടാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കുഴപ്പമായിരിക്കും, എനിക്ക് നന്നായിട്ട് അറിഞ്ഞൂടെ, ഇനി അത് നോക്കണം. അപ്പോൾ അതുകൊണ്ടാണല്ല ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോസിൻ്റെ കമൻറ്റ്സ് ഒന്നും ഓഫ് ചെയ്യില്ല, കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.